നമസ്കാരം. ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള വസ്തു ഡേറ്റ അഥവാ വിവരങ്ങളാണ്. ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഡേറ്റയ്ക്കുള്ള പ്രാധാന്യം ചെറുതല്ല. നമുക്കറിയാം, ആധാർ പോലെ എല്ലാ വിവരങ്ങളും ഒറ്റ രേഖയിലാക്കിക്കൊണ്ട് വന്ന ഒരു പദ്ധതി രാജ്യത്തുണ്ടാക്കിയ വിപ്ലവം ചെറുതായിരുന്നില്ല. ഇപ്പോഴിതാ ഇതിന് സമാനമായ ഒരു നീക്കം വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കാനൊരുങ്ങുകയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആധാറിന് സമാനമായ ഒരു തിരിച്ചറിയൽ രേഖ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ID എന്ന പദ്ധതി സ്കൂളുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചകൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ചെയർപേഴ്സണായ അനിൽ സഹസ്രബുദ്ധേ പറയുന്നു. ഈ സംരംഭത്തിന് കീഴിൽ 12 അക്ക യുണീക് ID ഉള്ള ഒരു ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി അഥവാ അപാർ കാർഡ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതിനോടകം തന്നെ ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 22 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപാർ ID വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപാർ ആധാറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു തിരിച്ചറിയൽ രേഖയ്ക്ക് കൂടി കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളുടെ അക്കാഡമിക്കും അല്ലാത്തതുമായ എല്ലാ വിവരങ്ങളും ഒരു ഒറ്റ ഡിജിറ്റൽ രേഖയിലാക്കുകയാണ് അപാർ വഴി ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളുടെ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ലോക്കർ സംവിധാനം കൂടി അവതരിപ്പിക്കുന്നുണ്ടായിരിക്കും. അപാർ അവതരിപ്പിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ PhD തലത്തിൽ വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും. ഇതൊരു ആജീവനാന്ത ID തന്നെ ആയിരിക്കും. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ അപാർ എന്ന രേഖ. അതായത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെയുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക് ട്രാക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കാനും അതിനനുസരിച്ച് കൊണ്ട് ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകമായ പരിഗണന നൽകാനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കും. മാത്രമല്ല നിരന്തരം സ്ഥലം മാറ്റം ലഭിക്കുന്ന ജോലിയുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ അപാർ എന്ന കാർഡ്. വിദ്യാർത്ഥികളുടെ സ്വകാര്യത സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും വഴിവെക്കാതെ പഴുതടച്ച ഒരു സംവിധാനം തന്നെയാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മോദി ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18 മലയാളം.